ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു സബ്ജിയുമായിട്ടാണ്. നമ്മൾ ബീൻസും ക്യാരറ്റും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സബ്ജി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നമുക്ക് ഈ സബ്ജി ഉണ്ടാക്കി തരുന്നത് എൻ്റെ അച്ഛനും മമ്മിയുമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ ഈ വീഡിയോ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്താൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബീൻസ് ക്യാരറ്റ് സബ്ജി അല്ലെങ്കിൽ തോരൻ, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് അര കിലോ ബീൻസ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, കാ കിലോ ക്യാരറ്റ് ചെറിയ പീസുകളാക്കിയത്, രണ്ട് വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത്, അര ഇഞ്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നെടുകേ മുറിച്ചത്, ഒരു തണ്ട് കരിവേപ്പില, അല്പം മല്ലിയില, പാചകം ചെയ്യാൻ ആവശ്യമായ എണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, അല്പം ഉലുവപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി അടി കട്ടിയുള്ള ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് അതിൽ കിടന്നൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കണം. അതൊന്ന് മൂത്ത് വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊട്ടിച്ചിട്ട് 2 പീസാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ശരിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിയേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കരിയേപ്പില ഇട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കുക. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സവാള നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, ഇത് 3 ചേർത്ത് നല്ലോണം ഇളക്കി ആ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ അതൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം.
എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മല്ലിപ്പൊടി ഇടുക, അതിനുശേഷം മുളക് പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി, പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഈ മസാലകളൊക്കെ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ആ എണ്ണയൊക്കെ അടഞ്ഞിട്ട് ഇതൊന്ന് അതൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ആ ഒരു ഈ മസാലകൾക്കൊരു പച്ചക്കുത്ത് ഉണ്ടാവുമല്ലോ, അത് മാറണം. അത് മാറുന്നത് വരെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ഇട്ട് ഒന്ന് ഇതൊക്കെ മസാലയെല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ക്യാരറ്റ് കൂടി ഒന്ന് ചേർത്ത് അതിൻ്റെ കൂടെ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയും ബീൻസും ക്യാരറ്റും ഇതേപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവിയിൽ ഇത് വെന്ത് വരണം. ഇതിൽ നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് സമയം നമ്മൾ ഇതേപോലെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത് മറന്നു പോകരുത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീൻസ് ക്യാരറ്റ് സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും ബാക്കി വന്ന കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സബ്ജിയുടെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചപ്പാത്തി, പൂരി, പൊറോട്ട, ചോറ്, ചോറിനൊരു സൈഡ് ഡിഷായിട്ടും ബെസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടിയാണ് അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ കാണുന്നവർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് ഇനാബിൾ ചെയ്താൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയൊരു വിഭവവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.